കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദർ ജോസിനെ കുറിച്ച് സംസാരിച്ച പലർ ഓർപ്പിച്ച ഒരു കാര്യമാണല്ലോ, തനിക്ക് വലിയൊരു പബ്ലിക് മിനിസ്ട്രി ഒന്നുമില്ലായിരുന്നു, എന്നാൽ അവരെ അവരുടെ എല്ലാവരുടെയും ജീവിതത്തെ സ്പർശിച്ചു എന്നുള്ള കാര്യം. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഈ കളമശ്ശേരി സഭയിൽ ഞാൻ ജോസ് ബ്രദറിനെ ആനി ചേച്ചിയും കണ്ടു തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എന്നും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആക്ച്വലി ഞാൻ ആനി ചേച്ചിയെ ചേച്ചി എന്ന് വിളിക്കാൻ തുടങ്ങിയത് തന്നെ അവരുടെ ടെസ്റ്റിമണിയുടെ കാരണം കൊണ്ടാണ്. ഞാനുമായിട്ട് ബ്ലഡ് റിലേഷൻ ഒന്നുമില്ല. ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത രണ്ട് പേരെയാണ് ഈ സഭയിൽ ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നത്. മറ്റെല്ലാവരെയും സിസ്റ്റർ എന്നോ അല്ലെങ്കിൽ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഈ ചേച്ചി എന്നും ജോസ് ചേട്ടൻ എന്നും വിളിച്ചു തുടങ്ങിയത് തന്നെ ബേസിക്കലി അവരുടെ ജീവിതത്തിൻ്റെ കാരണം കൊണ്ടാണ്. ബ്രദർ ജോസ് ദൈവജനത്തിൻ്റെ മുൻപാകെ ഒരു സൈലൻ്റ് വിറ്റ്നസ്, വലിയ പബ്ലിക് ശുശ്രൂഷയൊന്നും ഇല്ലെങ്കിലും താൻ തൻ്റെ ജീവിതത്തെ, ആത്മീക ജീവിതത്തെ, ആത്മീക സമർപ്പണത്തെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്തു അത് എല്ലാവർക്കും ഒരു ടെസ്റ്റിമണി ആയിരുന്നെന്ന് ഉള്ള കാര്യം ആദ്യമേ ഞാൻ ഓർപ്പിക്കട്ടെ. അവരുടെ മൂന്ന് മക്കളും അതുപോലെ തന്നെ ദൈവജനത്തിൻ്റെ മുൻപിൽ പല രീതിയിൽ അവരുടെ ടെസ്റ്റിമണി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അതിൽ തന്നെ ബ്രദർ ബാബു ജോസ് ഈ സഭയിലുള്ള ഹിന്ദിക്കാരുടെ ഇടയ്ക്കുള്ള പ്രവർത്തനത്തിൽ വളരെ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ദൈവം എല്ലാ രീതിയിലും അനുഗ്രഹിച്ച ഒരു കുടുംബമാണ്. ആൻഡ് ജോസ് ബ്രദറിനെ ദൈവം മക്കളെയും കൊച്ചുമക്കളെയും അടുത്ത തലമുറയും കാണാൻ അനുവദിച്ചു. ഒന്ന് തെസ്സലോനിക്കയർ 4:13 നാം വായിക്കുന്നത്, തെസ്സലോനിക്കയർ 4:13, സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നാം ധാരാളം മരണങ്ങൾ നമ്മുടെ ചുറ്റിനും കാണാറുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് മഹാമാരി വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്തീയ സമൂഹത്തിൽ നമ്മുടെ ചുറ്റിനുമുള്ള ക്രൈസ്തവരുടെ ഇടയ്ക്ക് ധാരാളം മരണങ്ങൾ കണ്ടവരാണ്. ഓരോ കുടുംബത്തിലും മരണം സംഭവിക്കുമ്പോൾ അത് ഒന്ന് ദൂരെ നിന്ന് വീക്ഷിക്കുന്നത് അത് അതിൽ തന്നെ വലിയൊരനുഭവമാണ്. ആ അനുഭവത്തെ തന്നെ രണ്ട് ഭാഗമായിട്ട് നമുക്ക് വിഭജിക്കാൻ സാധിക്കും. ഒന്ന്, പ്രത്യാശയുള്ള കുടുംബത്തിലുള്ളവർ അവർ മരണത്തോടുള്ള അവരുടെ സമീപനം, മറ്റൊന്ന് പ്രത്യാശയില്ലാത്തവരുടെ സമീപനം. പ്രത്യാശയില്ലാത്തവരുടെ സമീപനം, ഓ അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. അവരങ്ങ് ഒരു 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 ബൾബ് ഒരു 20 മുകളിൽ നിന്ന് കോൺക്രീറ്റിലോട്ട് വീഴുമ്പോൾ 1000 pieces വിഭജിച്ച് ഷാറ്റർ ചെയ്തെല്ലായിടത്തും പോകുന്നത് പോലെയാണ് പ്രത്യാശയില്ലാത്തവരുടെ ജീവിതത്തിൽ മരണത്തോടുള്ള സമീപനം, അല്ലെങ്കിൽ അവർ പ്രതികരിക്കുന്നത്. എന്നാൽ ദൈവവചനം ഓർപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കണം. ഈ മറ്റുള്ളവരെന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ രണ്ട് ഗ്രൂപ്പാണ്. ഒന്ന് സഹോദരന്മാർ, മറ്റൊന്ന് മറ്റുള്ളവർ. ഞാൻ 70 നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലതുപോലെ അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എനിക്ക് ഹെൽത്ത് തന്നു. താങ്ക്സ്, അത് പെട്ടെന്നൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ.
ഈ 70 വർഷങ്ങളിൽ ആയിരക്കണക്കിന് മരണങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഞങ്ങളൊക്കെ താമസിച്ച സ്ഥലത്ത് ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കുറവായിരുന്നു. കുട്ടികൾ തന്നെ ജനിക്കുന്നതിൽ മൂന്നിലൊന്ന് ഡെഡ് ബോഡിയായിരുന്നു വീട്ടിൽ കൊണ്ടിരുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ പ്രത്യാശയില്ലാത്തവരുടെ ജീവിതത്തിലുള്ള മരണത്തോടുള്ള ആ റെസ്പോൺസ് അത് ചിന്തിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഇന്നിവിടെ ബ്രദറിൻ്റെ മൂന്ന് മക്കളും കൊച്ചുമക്കളുമുണ്ട്, ചേച്ചിയുണ്ട്, വിഷമമുണ്ട്, വേർപാട് എന്നും ദുഃഖം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ദുഃഖമുള്ളവാക്കുന്നു. എന്നാൽ ഇവരാരും ആ 20 അടിയിൽ നിന്ന് താഴോട്ട് കോൺക്രീറ്റ് വീഴുന്ന ഗ്ലാസ് പോലെ ഷാറ്ററായിട്ടില്ല. അതേസമയത്ത് അങ്ങനെ ഷാറ്ററാകുന്ന 100 കണക്കിന് ഉദാഹരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് ഓർപ്പിക്കുന്നത് പ്രത്യാശയില്ലാത്തവരെ പോലെ അല്ല നിങ്ങൾ. കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെയൊക്കെ പ്രത്യാശയെ ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ജോസ് ബ്രദർ തൻ്റെ ഓട്ടം ഓടി. ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിച്ചതുപോലെ താൻ ദൈവമുൻപാകെയും ദൈവഭവനത്തിലും തന്നെ തന്നെ ഒരു മാനപാത്രമായിട്ട് തെളിയിച്ചു. അതുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള ഡോക്ടറുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് മുൻപ് തന്നെ ദൈവവുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് ഏർലി മോർണിംഗ് തനിക്ക് ലഭിച്ചത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു സമയത്ത് ഒരു 50 വർഷം മുൻപ് 60 വർഷം മുൻപ് പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരും നമ്മളിൽ പലർ പ്രാർത്ഥിച്ച ഒരു കാര്യം അല്ലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ലാസ്റ്റിൽ, കർത്താവേ വേഗം വരേണമേ. ഇന്ന് പ്രാർത്ഥനകളിലൊന്നും അതങ്ങനെ കേൾക്കാറില്ല. കാരണം നമുക്ക് പ്രത്യാശ ഉള്ളവർ ആണെങ്കിലും ആ പ്രത്യാശയുടെ അനുഭവമുള്ളവർ ആന്ന് എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കണം. എങ്ങനെയോ ഏതോ കാരണം കൊണ്ട് ആ അനുഭവം, നമ്മുടെ ദൈവശാസ്ത്രത്തിൽ പ്രത്യാശയുണ്ട്, നമ്മുടെ അനുഭവത്തിൽ എങ്ങനെയോ പ്രത്യാശ പ്രത്യക്ഷപ്പെടുന്നില്ല. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഇന്നെന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരുടെ മധ്യേ ചിലരെങ്കിലും ഈ പ്രത്യാശ എന്ത് എന്ന് അറിയാത്തവരുണ്ട്. അവരോട് ഒരു 5 വാചകത്തിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ പ്രത്യാശ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവത്തിൽ തുടങ്ങുന്നതാണ്. ആ അനുഭവത്തിന് രക്ഷ എന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്രായത്തിലെ ആ അനുഭവം പ്രാപിച്ചിട്ടുണ്ട്. ജോസ് ബ്രദർ ആ അനുഭവം പ്രാപിച്ചിട്ടുണ്ട്. ആനി ചേച്ചി, അവരുടെ മക്കൾ, കൊച്ചുമക്കൾ ഈ അനുഭവം പ്രാപിച്ചിട്ടുള്ളവരാണ്. ആ അനുഭവം എന്ത് എന്ന് വളരെ ബ്രീഫായിട്ട് ജസ്റ്റ് 5 വാചകം കൊണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവവുമായിട്ട് കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ തൻ്റെ ലംഘനത്തിൻ്റെ കാരണം കൊണ്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകപ്പെട്ടു. ആ അകപ്പെട്ടു പോയ മനുഷ്യന് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാൻ യാതൊരു സ്വന്തം പ്രയത്നം കൊണ്ട് യാതൊരു രീതിയിലും സാധിക്കത്തില്ല. 4. അതിനുവേണ്ടിയാണ് ക്രിസ്തു യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ ഒരു യാഗമായിട്ട് അർപ്പിച്ചത്, നമ്മുടെ പാപത്തിന് വേണ്ടി. 5. ഇന്ന് ആ ക്രിസ്തുവിനെ, കർത്താവേ അടിയൻ പാപിയാണ്, അടിയന് വേണ്ടി അങ്ങ് ക്രൂശിൽ ജീവനെ അർപ്പിച്ചു, അടിയൻ അങ്ങെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രക്ഷ പ്രാപിക്കും. ഈ രക്ഷ പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പ്രത്യാശയുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ കാണത്തില്ല. ഞങ്ങളിൽ പലർ അത് എത്ര സമയം വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ തയ്യാറാണ്. അത് ആ രക്ഷ പ്രാപിക്കാതെ ഈ ഹോൾ വിട്ടു പോകരുത് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. വിശ്വാസികളോട് പിന്നെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പ്രത്യാശ നമ്മുടെയൊക്കെ ദൈവശാസ്ത്രത്തിലുണ്ട് എന്ന സംഭവം എവിടെയോ നമ്മുടെ അനുഭവത്തിൽ
ഒരു നല്ല ശതമാനം ആളുകൾക്ക് അത് നഷ്ടപ്പെട്ടിരിക്കുക. ഈവൻ നമ്മുടെ പ്രാർത്ഥന ആ നഷ്ടപ്പെട്ടു പോയ പ്രത്യാശയെ വെളിവാക്കുന്നു. ആ നമ്മുടെ ജീവിതത്തെ ഒന്ന് മടങ്ങി നോക്കി പരിശോധിച്ച് ആ പ്രത്യാശ തിരിച്ച് പിടിച്ച് നമ്മുടേതാക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ജോസ് ബ്രദർ പോലുള്ള പ്രത്യാശയോടെ ജീവിച്ച ഒരു മാനപാത്രം നമ്മളെ വിട്ടുപോയപ്പോൾ ഈ വിഷയം നമ്മളെ ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്.